എല്ലാവരോടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മൾ സെവൻത്ത് മന്തിലെ വളകാപ്പിൻ്റെ വീഡിയോ ആണിത്. എല്ലാവരും ഞാൻ എന്താ വീഡിയോ അധികം ഇടാത്തെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടിങ്ങനെ എനിക്ക് കമൻസൊക്കെ വരാറുണ്ട്. അപ്പം ഇതൊക്കെ കാരണം കൊണ്ടാണ് അധികം അങ്ങനെ വീഡിയോസ് ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ ഇത് തലേദിവസത്തെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം തലേദിവസം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ എല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്ത് തരുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇവർ തന്നെയാണ് എല്ലാം ചെയ്തത്, ഈ ഡെക്കറേഷനൊക്കെ. പിന്നെ അതുപോലെ അതേ ഇങ്ങനെ തട്ടിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ, ഫ്രൂട്ട്സും വളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വെളിയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. പിന്നെ സ്വീറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കുറച്ച് തന്നെ ഉള്ളൂ എല്ലാം. നമ്മൾ ചെന്നൈയിൽ അവിടെ എല്ലാം വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അതുപോലെയാണ് ഏകദേശം ചെയ്യണത്. നമ്മൾ ഇവിടെ അടുത്തുള്ള കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഒരുപാട് പേരൊന്നുമില്ല. അപ്പം ഇതുപോലെ വീക്കിൻ്റെ ടൈമിൽ ചെറുതായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണയും അങ്ങനെ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടനൊരു ചെറിയ ഫംഗ്ഷനായിട്ട് അങ്ങനെ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നാട്ടിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പം ഇത് ഇപ്പം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാരിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് അന്ന് പാഴ്സലൊക്കെ കൊണ്ടുവന്നപ്പം അവിടെ നിന്ന് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് എങ്ങനെ എല്ലാം ബ്ലൗസൊക്കെ തെച്ചിട്ട് കൊണ്ടുവരിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഒന്നും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പ്രോഗ്രാമിന് ഇതേ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇപ്പം ലാസ്റ്റ് മിനിറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു സമാധാനമാണ് ഇവിടെ. അല്ലെങ്കിൽ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ മൂന്നുപേരും മാത്രമായിരിക്കും എന്ത് പരിപാടിയാണെങ്കിലും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രസമാണ്, അടിപൊളിയായിട്ട് എല്ലാം നമ്മൾക്ക് ആഘോഷിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ ചടങ്ങുകളിലോട്ടൊക്കെ കിടക്കുകയാണ്. വിളക്കും അതുപോലെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിയിലായതുകൊണ്ട് തന്നെ കാറ്റുണ്ട്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് അണിഞ്ഞണിഞ്ഞ് പോയിണ്ടായിരുന്നു. പിന്നെ അത് പ്രശ്നമില്ല. പിന്നെ ഫോട്ടോസ് എടുക്കാനും ഇവരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരുമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. ഒരു ആ ഒരു ഫ്രഷ് ഫീലിൽ എടുത്തതിന് ശേഷം പിന്നെ ബാക്കി വളകാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനും വിക്കിയും ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി എല്ലാവരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഏട്ടന് അവിടെ ചെന്നൈയിലുള്ള സിസ്റ്റർ വിളിച്ചിട്ടെല്ലാം ഇങ്ങനെ ഇന്ന ഓർഡറിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് എല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ അങ്ങനെ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു ഓർഡറിൽ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വന്ന വേശു കിളി മകളെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശു കിളി മകളെ സുഖമോ അമ്മ കിളി തൻ കുശലം. പിന്നെ റൈസ് ഉണ്ടാക്കും. നമ്മൾ ഈ വെറൈറ്റി റൈസ് ഉണ്ടല്ലോ ചെന്നൈയിലെ സാദം എന്ന് പറയുന്നത്, അത് അഞ്ച് തരത്തിലാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. ഫ്രണ്ട്സ് രാവിലെ വന്നിട്ട് അവരാണ് ഉണ്ടാക്കിയത്. നമ്മൾ റെഡിമെയ്ഡ് മിക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് മൂന്ന് ടൈപ്പിലുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതും ഇങ്ങനെയൊക്കെ എല്ലാവരും ഫീഡ് ചെയ്ത് തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വിക്കി കൂട്ടം വന്നിട്ട് ഇപ്പം വിക്കിക്ക് വളം മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറ്റില്ല, പപ്പ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ തിരുവയറുള്ളിൽ കുറുകട കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ് എന്തിനി വീണം എന്തരുളീണം പൊന്നെല്ലിന്നവിലോ പൂവൻ കണിയോ തുമ്പപ്പു ചോറോ തൂഷനില തൻ തുഞ്ചത്തു വെച്ച പഴം നുറുക്കോ തിരുനെല്ലി കാവിലേ.
അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വളയൊക്കെ നമ്മൾക്ക് നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ടല്ലോ, അപ്പം അവിടെയും പോയിട്ട് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയച്ഛനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഫോട്ടോ സെഷനും കൂടെ ഉണ്ടായിരുന്നു അവസാനത്തെ. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമാണ്. അപ്പം ഭക്ഷണം നമ്മളിവിടുത്തെ ഒരു മലയാളിക്കടയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പപ്പടവും പിന്നെ ചോറും, സാധാരണ നോർമൽ കറിയും ചോറും ഒക്കെയാണ്, അല്ലാതെ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ എന്താ, ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അവിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെന്താ, അച്ചാറുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടല്ലോ, അത് ഒരു കസ്റ്റർഡ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലറ്റും പുളിശ്ശേരി, പിന്നെന്തായിരുന്നു, ഉള്ളിയുടെ സാലഡും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം. പിന്നെ ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കളിയാണ്, അവർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കുട്ടികളൊക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കുക. അതിൽ അതൊന്നും ആവശ്യമില്ലല്ലോ. രണ്ടുമേ ഒരേ മാതിരി, തക്കാളി സാദം. ഒരു കാറ്റു നീന്തി വന്നു ചെയ്തു നിൽക്കുനീ, മഴ മയുപ്പിനി നീത്തും പ്രിയ സ്വപ്നമേ, പല വഴി മരങ്ങളായി നിനവുകൾ കേക്കൊരു ശനിയുന്ന നിലാവേ, നീ പദത്താളം
ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും പിന്നെ പ്രോഗ്രാം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ പിന്നെ പരിപാടികളൊന്നുമില്ല. അപ്പം അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയായിരുന്നു, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നിരിക്കും എന്ന് വെച്ചാൽ അറിയാത്തവർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ റിവീൽ ചെയ്യണം എന്നല്ലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ, ഒരുപാട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ലേറ്റായിട്ട് പോയതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതായി. വന്ന വേശു കിളി മകളെ സുഖമോ അമ്മ കിളി തന്നെ.